IBPS CLERK 2022 notification out ആയി വരൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും. എന്തായാലും എല്ലാവരും അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന തിരക്കിലാണ്. സോ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മേജർ ആയിട്ട് ഒന്ന് രണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം വേക്കൻസി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ്. കേരളത്തിൽ 70 വേക്കൻസി മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, വെൽക്കം ബാക്ക് ടു എൻട്രി ബാങ്കിംഗ് മലയാളം യൂട്യൂബ് ചാനൽ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി ഞാൻ പറയാം. IBPS RRB അല്ലെങ്കിൽ ഗ്രാമീൺ ബാങ്ക് പരീക്ഷകൾ ഇങ്ങനെ അടുത്തു അല്ലേ. അപ്പോൾ എൻട്രി ആപ്പ് ഫ്രീ ആയിട്ട് 10 ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുവാണ്, ഒരു പ്രീ എക്സാം ട്രെയിനിങ് പോലെ. ഇതിനോടൊപ്പം നിങ്ങൾക്കൊരു 10 ഫ്രീ മോക്ക് ടെസ്റ്റും കിട്ടുന്നുണ്ട്. എക്സാമിന് മുമ്പ് ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന നാളുകളാണ് അതിന് മുന്നേ ഉള്ള 10-15 ദിവസം എന്ന് പറയുന്നത്. സോ ഈ 15 ദിവസം എൻട്രിയെ പോലെ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു ടീം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ 10 ദിവസത്തെ ക്ലാസ്സും 10 മോക്ക് ടെസ്റ്റും തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിൽ വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഒരു പ്രീ എക്സാം ട്രെയിനിങ് പ്രോഗ്രാമിന് ഫീസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. സോ ഈ ഒരു അവസരം ഇനി ഉണ്ടായെന്ന് വരില്ല. സോ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം കൊടുത്തിട്ടുണ്ട്, ആ ഫോമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. സോ നിങ്ങൾക്കറിയാം കേരളത്തിൽ 70 വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടലി. പക്ഷേ അതിനകത്തിൽ കുറച്ച് ബാങ്കുകൾ NR എന്ന് കാണിച്ചിട്ടുണ്ട്, അതായത് നോട്ട് റിപ്പോർട്ടഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തെ വേക്കൻസിയും ഈ വർഷത്തെ വേക്കൻസിയും കൂടി ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്കുകളുടെ പ്രിഫറൻസ് ഒക്കെ വെക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ 2 വർഷത്തെ, അതായത് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും വേക്കൻസി ഒന്ന് അനലൈസ് ചെയ്യാം. സോ നമുക്ക് NR അല്ലെങ്കിൽ നോട്ട് റിപ്പോർട്ടഡ് വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുള്ള ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിങ്ങനെ 4 ബാങ്കുകളാണ് നോട്ട് റിപ്പോർട്ടഡ് വേക്കൻസി. അതായത് അവിടെ 0 അല്ല, ദെയർ വിൽ ബി അഡീഷൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിപ്പോർട്ടഡ് യെറ്റ്. ആ രീതിയിലാണ് അവർ NR വേക്കൻസീസ് ഇടുന്നത്. കഴിഞ്ഞ വർഷത്തെ വേക്കൻസി നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ബാങ്ക് ഓഫ് ബറോഡയിലും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലും 0 ആയിരുന്നു അവർ കഴിഞ്ഞ വർഷം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ വർഷം അവിടെ റിക്രൂട്ട്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. അതായത് ഫോർ ദ പാസ്റ്റ് 2 ഇയേഴ്സ് കേരളത്തിൽ ഈ 2 ബാങ്കിൽ വേക്കൻസി അല്ലെങ്കിൽ എന്താ പറയുന്നത് മാൻ പവർ അഡീഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല. എന്നാൽ ഈ വട്ടം അവർ 0 അല്ല കാണിച്ചിരിക്കുന്നത്, അവർ NR അല്ലെങ്കിൽ നോട്ട് റിപ്പോർട്ടഡ് വേക്കൻസിയാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ഗിവ് സം ഹോപ്പ്. ഇനി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെയും ഇന്ത്യൻ ബാങ്കിൻ്റെയും കേസിലേക്ക് വരുവാണെങ്കിൽ അവർ കഴിഞ്ഞ വർഷവും വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം അവർ 0 അല്ല, നോട്ട് റിപ്പോർട്ടഡ് ആണ് എന്നുള്ളതും അവർ പറയുന്നുണ്ട്. സോ വിളിക്കാൻ സാധ്യതയുള്ള 4 ബാങ്കുകളാണ് അവർ നോട്ട് റിപ്പോർട്ടഡ് വേക്കൻസി കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ വേക്കൻസി വെച്ചിട്ടുള്ള ഒരു എന്താ പറയുന്നത് കൺക്ലൂഷനാണ് ഈ പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഈ നോട്ട് റിപ്പോർട്ടഡ് എല്ലാം വേക്കൻസി നമ്പർ ആകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ 70 എന്നുള്ള വേക്കൻസിയിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട, തീർച്ചയായിട്ടും വേക്കൻസി നമ്പർ കൂടുക തന്നെ ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ പ്രിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രിഫറൻസ് വെക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം ഈ വർഷം വേക്കൻസി ഓൾറെഡി നല്ലൊരു നമ്പർ വിളിച്ചിട്ടുള്ള ബാങ്കുകൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക് എന്നിങ്ങനെയുള്ള ബാങ്കുകൾ അത്യാവശ്യം വേക്കൻസി നമ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബാങ്കുകളാണ്. സോ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ഈ 3 ബാങ്കുകൾ വെക്കാം. ഇനി നമുക്ക് വേക്കൻസി വിളിക്കാൻ സാധ്യതയുള്ള വലിയ ബാങ്കുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് കാനറ ബാങ്ക് 0 വേക്കൻസി കാണിച്ചിരിക്കുന്നത് വളരെ വലിയ ഒരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടറാണ്. കാരണം കാനറ ബാങ്ക് നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസി എല്ലാ വർഷവും റിലീസ് ചെയ്യാറുള്ള ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം 0 വെച്ചിരിക്കുന്നത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടാണ്. സ്റ്റിൽ നമുക്ക് വേക്കൻസി വിളിക്കാൻ സാധ്യതയുള്ള ഈ ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്കൊക്കെ നമുക്ക് അടുത്ത ലിസ്റ്റിൽ കൊണ്ടുവെക്കാവുന്ന ബാങ്കുകളാണ്. അതിനുശേഷം നമുക്ക് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകളും വേക്കൻസി വിളിക്കാൻ സാധ്യതയുള്ള ബാങ്കുകളൊക്കെ വെക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു തരത്തിൽ ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതായത് അവരുടെ ഇഷ്ടപ്പെട്ട ബാങ്കുകൾ. നമ്മൾ +1 അഡ്മിഷൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് വെച്ച് സ്കൂൾ സെലക്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ബാങ്കുകളുടെ ഓർഡറിലും വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓർഡറിൽ വെക്കാം, അതർവൈസ് നിങ്ങൾക്ക് വേക്കൻസി നോക്കി വെക്കാം. ഈ 2 തരത്തിലും ബാങ്ക് പ്രിഫറൻസ്
ഇൻഫറൻസ് വെക്കാവുന്നതാണ്. എന്തായാലും ഈ വേക്കൻസി കൂടുതലുള്ളത് വെച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അതാണ് പ്രിഫറബിൾ മെത്തേഡ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെച്ചാലും, ബട്ട് കാനറ ബാങ്ക് ഒന്നും ടോപ്പിൽ വെക്കണ്ട, കാരണം കാനറ ബാങ്കിൽ ഓൾറെഡി എന്തില്ല, വേക്കൻസി ഒന്നും വന്നിട്ടില്ല, നോട്ട് റിപ്പോർട്ടഡ് അല്ല, സീറോ ആണ് കാണിച്ചിട്ടുള്ളത്. സോ ഈ കുറച്ച് കാര്യങ്ങൾ, ഈ കുറച്ച് ഞാൻ പറഞ്ഞ ഫാക്ടുകൾ മനസ്സിൽ വെച്ചിട്ട് വേണം ബാങ്കിൻ്റെ പ്രിഫറൻസ് വെക്കാനായിട്ട്. സോ ആ രീതിയിൽ വേണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ പ്രിഫറൻസ് വെക്കാൻ. ഇപ്പോൾ വേക്കൻസി റിലേറ്റഡും പ്രിഫറൻസ് റിലേറ്റഡുമായിട്ടുള്ള ഡൗട്ട്സ് ആയിരുന്നു മേജറായിട്ടും കാൻഡിഡേറ്റ്സിനുണ്ടായിരുന്നത്. എന്തായാലും സെപ്റ്റംബറിലാണ് അതിൻ്റെ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നുണ്ട്. കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടോ രണ്ടരയോ മാസം മാത്രമാണ് നമുക്കിനി സമയം ബാക്കിയുള്ളത്. എന്തായാലും IBPS ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ലൈവ് ബാച്ചുകൾ എൻട്രി ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നല്ല ഒരു തീരുമാനമുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഒരു നല്ല ജോലി എന്നുള്ളത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവരും കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ ചെയ്യുക, കൃത്യമായ ഡേറ്റ ഫില്ലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ബാങ്കിൻ്റെ പ്രിഫറൻസ് ഒക്കെ നല്ല രീതിയിൽ വെച്ച് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒരു വിത്തിൻ 10-12 ഡേയ്സിനകം കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം. സോ എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്താൽ മതിയാകും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ മാത്രമാണ് 12 ദിവസം മാറ്റിവെക്കാൻ പറഞ്ഞത്. പഠിത്തം ഇപ്പോൾ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പഠിക്കാനുള്ള എല്ലാ റിസോഴ്സും എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം മറ്റൊരു രീതിയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.